ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും. അവിടെ ഇരിക്ക. മോട്ടോർ മെക്കാനിക്കുകളുടെ ലോകത്തെ ദുഷന്ത മഹാരാജാവായ എൻ്റെ മനം കവർന്ന ശകുന്തളെ, നിന്റെ പേരെന്താണ്? ആരുടെ പേരാ ഇച്ചാച്ചനെ രാവിലെ അറിയേണ്ടത്? ആരുടെ ഇല്ല, പേരോ എന്ത് പേര്? ഇന്നെന്താ വർക്ക്ഷോപ്പിലൊന്നും പോകുന്നില്ല? ഇതെന്താ ഇച്ചാച്ചാ? ഇത് പെണ്ണുങ്ങളുടെ സ്കാർഫ് അല്ലേ? നല്ല സ്കാർഫ്. കുറച്ച് നാളെ ഇതുപോലെ ഒന്ന് വാങ്ങണം ഞാൻ വിചാരിക്കുന്നു. സത്യം പറ ചാച്ചാ, ഇതാരുടെയാ? പിന്നെ സ്കാർഫ് കിട്ടുന്നതൊക്കെ കൊള്ളാം, കാറ്റത്ത് പറന്ന പോലെ കേട്ടോ. ആരോടും പോയി പറയരുത് ഈ കഥ മാനെ. തൊഴിലാളികൾ അവരുടെ നേതാക്കന്മാരും പറയുന്നത് ചന്ദ്രനെ ഞാൻ കൊന്നെന്നാ. അതും പറഞ്ഞ അവരുടെ കരാബോയും പിക്കറ്റിങ്ങും ഒക്കെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ കമ്പനി പൂട്ടിടുവെന്ന്. അല്ലാതെ അവനെ കൊല്ലേണ്ട കാര്യം എനിക്കില്ലെങ്കിൽ. അതെനിക്കറിയില്ലേ മോനെ, പക്ഷെ സാഹചര്യം നിനക്കെതിരാണ്. എന്തായാലും വിഷമിക്കാനൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ തൊഴിലാളികളുടെ ഇഷ്യൂ അതൊക്കെ അങ്ങ് ശരിയായിക്കൊള്ളും. മോൻ ധൈര്യമായിട്ട് പോയിക്കോ, ഐ ജി അംഗളില്ലേ കൂടെ. ചെല്ല്. അപ്പൊ കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് മേലെ വീട്ടിൽ പ്രഭാകരൻ മേനോന്റെ ക്യാഷറായിരുന്ന എന്റെ അച്ഛൻ കുറച്ച് പണമെടുത്തതിന് കള്ളനെന്ന മുദ്ര കുത്തി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ആ അപമാനഭാരത്താൽ അച്ഛൻ ആത്മഹത്യ ചെയ്യുമ്പോഴും ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാതെ എൻ്റെ പാവം അമ്മയ്ക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോഴും മേലെ വീട്ടുകാർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലായിരുന്നു. ആ അന്നെന്റെ കുടുംബത്തോട് കാട്ടിയ കൊടും ക്രൂരതയ്ക്ക് പകരം വീട്ടാതെ ടങ്ങോ. ഇപ്പൊ ചന്ദ്രനെ കൊന്നത് മേലെ വീട്ടുകാർക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് മാത്രം. ഇത്രയും പക ആ കുടുംബത്തോടുണ്ടെങ്കിൽ ഞാൻ എന്തിനെ ശ്രീദേവിയെ വിവാഹം ചെയ്യണം? വേണം. മേലെ വീട്ടുകാരുടെ സ്വത്തും പ്രതാപവും എല്ലാം ശ്രീദേവിയുടെ പേരിലാണ്. അവളിലൂടെയേ നമുക്ക് നേടാനാവും. അതുകൊണ്ട് അവളെ നമുക്ക് വേണം. മമ്മൂഞ്ഞിന്റെ പ്രേമന്റെ എല്ലാവരുടെയും ടെക്നിക്കൽ എക്സലൻസ് എടുത്തു മാറ്റേ. അവിടെ മാറണോ? നീ ഇപ്പോഴത്തെ ശകുന്തള, ഇതോ ഇതാണ് ശകുന്തള. Hey
അച്ഛനിങ്ങ് വരട്ടെ, ഇന്നത്തോടെ അവന്റെ വർക്ക്ഷോപ്പ് ഞാൻ പൂട്ടിച്ചേക്കാം. എന്താ എന്ത് പറ്റിയ ശ്രീമോക്ക്? ഒന്നുമില്ല, ബാത്റൂമിൽ കാല് തെറ്റി വീണതാ. മോൾക്ക് വലിയ വേദനയുണ്ടോ? എന്നാലും നമുക്ക് എക്സ്റേ എടുപ്പിക്കാം. ഏ, അതിന്റെ ഒന്നും ആവശ്യമില്ല, രണ്ടു നേരം ആവി പിടിച്ചാ മതി. അതിന് വിളിവിടെ ഇറങ്ങിയിരിക്കണ്ടേ? പോ ലക്ഷ്മി എടുത്തി. അതൊക്കെ അച്ഛന്റെ മോൾ ഇരുന്നോളും അല്ലേ മോളെ. എന്ത് ത്രില്ലിംഗ് ആണ്! പിന്നെ എന്റെ കയ്യിലുണ്ട്. You fool! Sorry! My mistake. Sorry. Fool. Sorry. In the tire. Tire. Then you can't touch it. Tire. ഒരാളെ ഓടിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ കേൾക്കുന്നത്. ലക്ഷ്മി എടുത്തി. പോട്ടെ പോട്ടെ. ലക്ഷ്മി എടുത്തി. ആ. ഞാൻ അവൻ എന്താ ചെയ്യാൻ പോകുന്ന നോക്കിക്കോ. ദാ വേണ്ട. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും കുട്ടി ഇടപെടണ്ട കേട്ടോ. അവളുടെ കാറല്ലേ? ഏയ്, ഇങ്ങനെ കാറ് പാർക്ക് ചെയ്താ ഞാൻ എന്റെ കാർ എങ്ങനെ എടുക്കും? എനിക്ക് അത്യാവശ്യമായിട്ട് പോകാനുള്ള ക്യാ സാബ് ക്യാ ബോൾട്ടി ഓ ഇസ്കാ മേൻ സാബ് കഹ ഹൈ उस तरह पे हां ये पड़ी के हां यानी पे वरा ठीक है हां हेलो हेलो आ कार ने माटीटा വലിയ ഉപകാരമായിരുന്നു ആ കാർ ഒന്ന് മാറ്റിട ഏത് കാരൻ നിങ്ങൾ എന്തായി പറയുന്നേ ഞാൻ ആരാ എന്റെ പേര് സാം അലക്സാണ്ടർ കുട്ടിക്ക് വേണമെങ്കിൽ എന്നെ അലക്സ് എന്ന് വിളിക്കാം അതെന്റെ പെറ്റ് നെയിമാ കുട്ടിയുടെ കാറ് എന്റെ കാറിന്റെ മുമ്പിൽ പാർക്ക് ചെയ്തിരിക്കുക അതങ്ങോട്ട് മാറ്റിയിട്ടാ എനിക്കങ്ങ് പോകാമായിരുന്നു എക്സസൈസ് കഴിഞ്ഞിട്ട് ആലോചിക്കാം എക്സസൈസ് എപ്പോ കഴിയും അതെ ഇതിനോട് തീരുമാനം ആശാ സായി ഇനി സ്വസ്ഥമായിട്ട് സംസാരിക്കാമല്ലോ അതെ 5 മണിക്ക് അർജന്റായിട്ട് കൊടുക്കേണ്ട ഒരു വണ്ടിയാണ് കീ എവിടാ വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ അതെടുത്ത് മാറ്റിയിട്ടോളാം കീ എവിടെയായിരിക്കുന്നെന്ന് പറഞ്ഞാ താൻ എടുക്കോ എടുക്കാം വെയിറ്റ് എന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചാൽ കീ തരാം എന്തിനാ കാറ് മാറ്റണമെന്ന് പറഞ്ഞ കാല് പിടിക്കണം അതിനല്ല താൻ എന്നോട് കാണിച്ച ക്രൂര കൃത്യങ്ങൾക്ക് ഒരു പനിഷ്മെന്റ് ഞാൻ 10 വരെ എണ്ണു അതിന് 10 വരെ എണ്ണേണ്ട കാര്യമൊന്നുമില്ല It was very nice. Shut up. ആദിയിലെ വാർത്തയിൽ ഇരുന്നത് അന്ത വാർത്തയിൽ ദേവനടത്തിൽ ഇരുന്നത് അന്ത Thank you.
പ്ലീസ് ബൈൻഡ് അസ് ടുഗദർ വിത്ത് ലവ്. മോടെ പേരെന്താ? ശ്രീദേവി. ഇതാണെന്റെ ഇച്ചാച്ചൻ സാം അലക്സാണ്ടർ, ഇത് ശ്രീദേവി. ഹലോ. ഹലോ. പോട്ടെ അമ്മേ. ആ ബൈ സോണി. ബൈ. എന്ത് നല്ല കുട്ടി, നല്ല അടക്കം ഒതുക്കും. എന്താ നോക്കിയിരിക്കുന്നേ? മനുഷ്യരെ കണ്ടിട്ടില്ലേ? ആരെ? ബാ.